ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പബ്ജി മൊബൈലിലേക്കുള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്ന വരുന്നു, അവിടെ എല്ലാവരും മാക്സിമം മുഴുവനായി കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് ഇന്നത്തെ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിസ്റ്റയിൽ ഒരു ട്രിക്കാണ്. ആ ട്രിക്ക് എന്ന് വെച്ചാൽ നമുക്ക് സോളോസ് സ്ക്വാഡായാലും എല്ലാം മിക്കതും സോളോ ഒക്കെ ഉപകാരപ്പെടുന്നതാണ് നമ്മൾ മിക്ക ട്രിക്കും. അപ്പോൾ ഇത് ഫസ്റ്റത്തെ എന്ന് വെച്ചാൽ വിസ്റ്റയിൽ നമുക്ക് ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇതിൽ ഓടിയിട്ട് ഈ ഇതിലൂടെ കയറി പോയിട്ട് അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പിലൂടെ നമ്മൾ കയറി അന്നൊരു ലഡ്ജ് ഗ്രാബ് ചെയ്തിട്ടൊക്കെ കയറും, അല്ലെങ്കിൽ ലഡ്ജ് ഗ്രാബ് ആവശ്യമില്ല, അഥവാ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. എന്നിട്ട് അത് അവിടെ ഇതേപോലത്തെ ഒരു പാറയുണ്ട്, പാറ എന്നല്ല ഇതുപോലത്തെ ഒരു സിമെൻ്റ് ഇടാത്ത അംബുജ സിമെൻ്റ് ഒന്നും തേക്കാത്തൊരു സംഭവം. അപ്പോൾ അവിടെ പോയി കിടന്നാൽ നിങ്ങൾക്ക് ഒരാൾ നിങ്ങളെ സ്പോട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഈസി ആയിട്ട് ചൊട്ടിയിടാം. ഒരു പ്രയാസമില്ല, പ്രയാസം കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലിച്ചാണത്. അതുപോലെ നമ്മളെ രണ്ടാമത്തെ ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ വെയർഹൗസിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെ നിങ്ങൾ നമ്മളെ റൂയിൻസിലെ ഗ്ലിച്ച് പോലെ തന്നെ ഒരു ഗ്ലിച്ചാണ് ഗൈസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ പോയിട്ട് നമ്മളെ ഫയർ ബട്ടണും അതുപോലെ തന്നെ ജമ്പ് ബട്ടണും ഒരുമിച്ച് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്ലിച്ചിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പെടുന്നതാണ്. ആ ഗ്ലിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെയർഹൗസിൽ ലാസ്റ്റ് സോണൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് സോണിൽ നിങ്ങൾ സോളോ വേഴ്സസ് സ്ക്വാഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡുവോ വേഴ്സസ് സോളോ ആണെങ്കിൽ ഒരു കുഴപ്പവും കൂടാതെ നിങ്ങൾക്ക് നല്ല ലാവിഷായിട്ട് ഒരു ഡിന്നർ അടിച്ച് നിങ്ങൾക്ക് കുശാലാക്കുക ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഇതേപോലത്തെ ട്രിക്സൊക്കെ ഉപകാരപ്പെടുക. പക്ഷേ ഇങ്ങനെ ടൂർണമെൻറ്റിലെല്ലാം ഇങ്ങനത്തെ ഗ്ലിച്ച് ഉപയോഗിക്കുന്നത് തെറ്റാണ്, അതുകൊണ്ട് അങ്ങനത്തതിലൊന്നും ആരും ഉപയോഗിക്കാതിരിക്കുക. പക്ഷേ നിങ്ങളിപ്പോൾ അഥവാ പുഷിങ്ങൊക്കെ ആണെങ്കിൽ റാങ്ക് പുഷിങ്ങൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് ഇങ്ങനത്തെ ഓരോ ട്രിക്സ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇതേപോലത്തെ ട്രിക്സൊക്കെ ഉപയോഗിക്കാൻ നോക്കുക. റാങ്ക് പുഷിങ് ആയാലും നിങ്ങൾ സോൾവ് സ്കോഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം ഗൈസ്. ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുറത്തോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലൂടെ എഴഞ്ഞു വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം, അതൊന്നും ഒരു സീനുമില്ല. അപ്പോൾ അടുത്ത ഗ്ലിച്ച് നമ്മളെ വിസ്റ്റേ തന്നെയുള്ള ഒരു രണ്ടാമത്തെ ഗ്ലിച്ചാണ്. ഈ ഗ്ലിച്ചും ഒരു കിടുക്കാച്ച ഗ്ലിച്ചാണ്. ഇതിൽ വെച്ചാൽ ഈ ഗ്യാപ്പിലൂടെ നിങ്ങൾ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒന്ന് തുള്ളിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ അണ്ടർഗ്രൗണ്ട് ഗ്ലിച്ചാണ് ഗൈസ്. നമ്മൾ വിസ്റ്റേത്തെ അണ്ടർഗ്രൗണ്ട് ഗ്ലിച്ച് എന്ന് അറിയപ്പെടുന്നത് ഗൈസ്. ഇതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം പെട്ടെന്ന് എനിമി ഒന്ന് സ്പോട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് പുറത്തോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരിക്കലും കുടുങ്ങിപ്പോകുന്നില്ല. നമ്മളെ വെയർഹൗസിലാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് കുടുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്, അത് നിങ്ങൾ നോക്കി ചെയ്താൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അതേ ഉള്ളിലേക്ക് പോകാം. പക്ഷേ ഇത് വെച്ചാൽ ഒരു കുടുങ്ങിപ്പോകാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു പണിയില്ലാതെ സോളോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴോട്ടേക്ക് ഈ ആർക്കും സ്പോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പേസാണിത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇങ്ങനത്തെ ഗ്ലിച്ച് ആരും മറക്കാതെ ഇങ്ങനത്തെ ഗ്ലിച്ചസും അതുപോലെ തന്നെ ട്രിക്സും നിങ്ങളെല്ലാവരും മാക്സിമം എടുക്കാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് പുറത്ത് ചെയ്യാൻ വേണ്ടി ഒരു കുഴപ്പമില്ലാതെ എനിക്ക് പുറത്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ ഇപ്പോൾ പുറത്ത് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ ട്രിക്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് പോകാം ഗൈസ്. അടുത്ത ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ പൈലപ്ലാസയിലെ ഗ്ലിച്ചാണ്. ഇതിൽ നിങ്ങളെ പാർട്ണർ വേണം. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ടീമാണ്, ഇത് ഡുവോ വേഴ്സസ് സ്ക്വാഡിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡുവോ വേഴ്സസ് ഡുവോ എങ്ങനെയായാലും നിങ്ങൾക്ക് നടത്താം. ഇത് കാരണം വെച്ചാൽ നിങ്ങളെ പാർട്ണർ നിങ്ങളെ ആ വാതിലിൻ്റെ ബാക്കിൽ പുറകുവശത്ത് നിർത്തിയിട്ട് വേണം നിങ്ങൾ ഈ ഗ്ലിച്ച് നടത്താൻ വേണ്ടി. ഈ ഗ്ലിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ പൈലപ്ലാസയിലെ മോൾ ഭാഗമായാലും താഴ്ഭാഗമായാലും എല്ലാ ബിൽഡിങ്ങിലും നിങ്ങൾക്ക് നടക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ഡബിൾ ബിൽഡിങ്ങിലും കിടുക്കാച്ച് ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ച് ഗ്ലിച്ചാണ്. നിങ്ങൾക്ക് അത് മുകളിൽ ആരെങ്കിലും ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ അവരെ അടിച്ച് അവരെ നോക്കാക്കി വിടാം, അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് കില്ലെടുക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ച് ഗ്ലിച്ച്. ആർക്കും നമ്മളെ ക്യാമ്പ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത എന്താണ്, അത്രക്ക് ഷാർപ്പാണ്. പുറത്തൊക്കെ എനിമി ഉണ്ടെങ്കിൽ പറയേണ്ട മോനെ, നമുക്ക് എന്തായാലും നമുക്ക് തന്നെ ആ ഡിന്നർ കിട്ടും ഗൈസ്. ഈ പലപ്ലാസിൽ ഈ ഗ്ലിച്ച് എന്നെല്ലാം പറഞ്ഞ ഒരു മാസ് ഗ്ലിച്ചാണ്. നമുക്കിപ്പോൾ അത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, ഇതൊന്നും ടൂർണമെൻറ്റിൽ യൂസ് ചെയ്യാതിരിക്കുക. ടൂർണമെൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് വളരെ വലിയ എല്ലാവരും പൈസ കൊടുത്ത് കളിക്കുന്ന ടൂർണമെൻറ്റ്സ് ആയിരിക്കും, അതുപോലെ തന്നെ സ്ക്രീംസൊക്കെ ആയിരിക്കും. അതൊന്നും ആ യൂസ് ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ അത് എല്ലാവരും പൈസ കൊടുത്തിട്ട് ജോയിൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ വലിയ ചതിയായിരിക്കും. നമ്മൾ ചീറ്റിംഗ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിരിക്കുക. പക്ഷേ നിങ്ങൾ സാധാരണ മാച്ചുകളിൽ ഇതെല്ലാം യൂസ് ചെയ്ത് നോക്കുക. കാരണം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ ഗ്ലിച്ചസൊക്കെ പരമാവധി യൂസ് ചെയ്ത് നോക്കുക. കാരണം വെച്ചാൽ അത്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാഗ്യം വശാൽ കിട്ടുന്ന ഗ്ലിച്ചസും ട്രിക്സും ആണിത്. അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക ഗൈസ്. അത്രയൊക്കെ പക്കയാണിത്. അപ്പോൾ നമുക്ക് ഈ ഗ്ലിച്ചും എല്ലാവർക്കും പയൽപ്ലാസിൽ ഈ കിടുക്കാച്ച ഗ്ലിച്ച് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഗ്ലിച്ചിലേക്ക് പോകാം ഗൈസ്. അടുത്ത ട്രിക്കാണ് മാൻ, നമുക്ക് നോക്കാം നമ്മളെ ലാസ്റ്റ് ട്രിക്സ് നോക്കാം ഗൈസ്. അവസാനത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ പയൽപ്ലാസയിലെ സാറ്റലൈറ്റ് ഹൗസിൽ ആരെങ്കിലും ഏറ്റവും ടോപ്പിൽ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾ സുഖമായിട്ട് മുകളിൽ കയറി അവരെ വൈപ്പോട്ട് ചെയ്യുക, അവരെ പുറകുവശത്ത് നിന്ന് അടിക്കാം എന്നുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ ഈ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ.
റോഡ് ടു 2K ആണ്. അപ്പോൾ എല്ലാ ഗൈസ്, എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.